അടിപൊളി. ഇതാണ് കിരീടം പാലം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പുഞ്ചക്കരി ഷാപ്പിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. പലതരത്തിലുള്ള ഷാപ്പിലെ ഫുഡ് നമ്മളിന്ന് വീഡിയോയിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുഞ്ചക്കരി ഷാപ്പിന്റെ അടുത്താണ്. ഈ ഷാപ്പെന്ന് പറഞ്ഞാൽ കള്ളുണ്ടാവണമെന്നില്ല, ഒരു സ്ഥലത്ത് കള്ളുണ്ട്, ഒരു സ്ഥലത്ത് കള്ളില്ല. അപ്പം നമ്മൾ കള്ളില്ലാത്തടത്ത് നിന്ന് പോയിട്ട് ആദ്യം എങ്ങനെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കള്ളുള്ള സ്ഥലത്ത് പോയി നോക്കാം. നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. പുഞ്ചക്കരി ഷാപ്പ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണുള്ളത്. അതായത് 4 ഫാമിലി റൂമുണ്ട് ഇവിടെ, അതുപോലെ 2 അത്യാവശ്യം വലിയ ഹാളുണ്ട്. ഇവിടെ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് ഒരു ഹാഫ് ഡേ ആഹാരമൊക്കെ കഴിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്താണ്. ഒന്ന്, കള്ള് കിട്ടണമെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോകണം. കള്ള് വേണ്ട, ഫുഡ് മാത്രം ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിൽ ഇവിടെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പൊറോട്ട, അപ്പം, കപ്പ, മീൻകറി, തലക്കറി, പോത്ത്, താറാവ്, ബീഫ് എല്ലാ സാധനങ്ങളുണ്ട്. സിലോപ്പി, കാളയോട് കായൽ, കമ്മൂട്, നമുക്ക് വേണ്ട ഫിഷ് നമ്മൾ കിച്ചണിൽ പോയിട്ട് ഓർഡർ ചെയ്യുക. നമ്മൾ പറഞ്ഞ് ഏതാണെന്ന് വെച്ച് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മളെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ നമ്മളൊരു കരിമീൻ എടുക്കാൻ പോവുകയാണ്. കരിമീനും ഒരു വാളയോടും. നമ്മളപ്പോൾ മീൻ, 2 മീൻ അവിടെ ഓർഡർ ചെയ്തു ഫാമിലി റെസ്റ്റോറൻറ്റിൽ. അടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് കള്ള് കിട്ടുന്ന കള്ള് ഷാപ്പ്. നമ്മൾ അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോവേണം. തൊട്ടടുത്താണ്, നടന്നു പോകാമെന്നുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ കാറെടുത്ത് നമ്മളിതാ ഈ വലത് സൈഡിൽ കാണുന്നതാണ് കള്ള് ഷാപ്പ്. ഇവിടെയും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇങ്ങ് കൊണ്ടുവരും. നമ്മൾ ഫിഷ് അവിടെ ഓർഡർ ചെയ്തു, ആ ഫിഷ് ഇവിടെ കൊണ്ടുവരും. ഡ്രൈവിങ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും കള്ള് കുടിക്കുന്നില്ല. കള്ളിനെക്കുറിച്ച് നമ്മൾ റിവ്യൂവും പറയുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. കപ്പയും പൊറോട്ട, ഞണ്ട്, റോസ്റ്റ്, പിന്നെ ഇത് പോത്ത്. ഇത് പോത്താണ്. അടുത്ത് ഇത് വന്നിട്ട് മുയലാണ്, മുയലിറച്ചി. നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യമായിട്ട് മുയലിറച്ചി നോക്കാം. ഇതാണ് മുയൽ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത വാളയോട് മീൻ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല ക്രിസ്പിയാണെന്ന് തോന്നുന്നു. ഇത് കരിമീനാണ്, സൈസ് കുറച്ച് ചെറുതാണ്. വാളയോട് മീനിനെ വെച്ച് നോക്കുമ്പോൾ വാളയോട് വലിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഈയൊരു കഷ്ണം നമുക്ക് മുറിച്ചെടുത്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ സംഭവം. നല്ല സോഫ്റ്റ് ഞാൻ നോക്കാം. നല്ല രുചിയുണ്ട്, നല്ല ഫ്ലഷാണ്, നല്ല സോഫ്റ്റാണ് ഫ്ലഷ്. കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് കഴിക്കാൻ നോക്കാം. അടിപൊളി. ഇനി നമുക്ക് കരിമീൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് നമ്മുടെ കരിമീനാണ് കേട്ടോ. കരിമീൻ, നല്ല മസാലയൊക്കെ നല്ല തേച്ച് പിടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഫിഷ് ട്രൈ ചെയ്യുന്നത് കിരണാണ്. കിരൺ നാരങ്ങയൊക്കെ ഒഴിച്ച് ഫിഷ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? പൊളിയല്ലേ? പൊളി സാധനം. അപ്പോൾ പുഞ്ചക്കരിയെക്കുറിച്ച് കുറച്ച് വിശദമായി നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. എനിക്കൊന്ന് സിറ്റിക്കകത്തുനിന്ന് ഒരു 8 കിലോമീറ്ററിനകത്ത് ചുറ്റളവിൽ കാണുന്ന ഒരു നല്ലൊരു ഗ്രാമപ്രദേശമാണ് പുഞ്ചക്കരി. നല്ല ഒരു ചെറിയൊരു തോടും വയലും ഇഷ്ടംപോലെ നല്ല പാടശേഖരമൊക്കെ ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ്.
ഇവിടെ ഇറിഗേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലായത്. ഈ വെള്ളം തിരിച്ചു വിട്ടിട്ട് അല്ലേ? അതെ, ഏകദേശം കുട്ടനാട് പോലെ. കുട്ടനാട് പോലെ, അതെ. അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പ്, ആംബിയൻസും ഓക്സിജനും പാടവും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് സിറ്റിയുടെ വളരെ അടുത്ത് തന്നെ ഈ ഒരു ആംബിയൻസ് കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലേ? തീർച്ചയായിട്ടും. ഇതാണ് കിരീടം പാലം. ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ വിഷമിച്ചിരിക്കുന്ന ആ ഒരു പാട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. സിറ്റിയുടെ അടുത്തായിട്ട് കേവലം 6 കിലോമീറ്ററിൽ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം ആരും തന്നെ പ്രതീക്ഷിക്കില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് ആലപ്പുഴ പോകണം ഇതുപോലെ ഒരു ഒരു ആംബിയൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ അടുത്ത സിറ്റിയിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഈ പുഞ്ചക്കരി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരു ആലപ്പുഴയിൽ കാണുന്ന ആ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ രുചികരമായ ആഹാരമാണ് ഇവിടെ ഈ ഒരു ഷാപ്പിൽ കിട്ടുന്നത്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. ഫാമിലിയായിട്ട് ഒരു ദിവസം ഫാമിലിയായിട്ട് ഗെറ്റ് ടുഗദർ പോലെ ഒക്കെ വരാനും ടൗണിനടുത്താണ്. അധികം ദൂരമൊന്നും ഇല്ലല്ലേ? ഒരു ഒരു 5-6 കിലോമീറ്റർ ഉള്ള സിറ്റിയിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും വന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന എല്ലാതരം വിഭവങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.